ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ബിരിയാണിയാണിത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് മാത്രം തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണി കൂടിയാണിത്. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാനിത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് പ്രഷർ കുക്കറിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മീനാണ്. അപ്പോൾ ഞാൻ ഇവിടെ 1.5 കപ്പ് അരി വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മീൻ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി നമുക്ക് ചേർക്കാം. പിന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1 ടീസ്പൂണോളം ഫിഷ് മസാലയാണ്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മുടെ റൈസ് വേവാനായിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് ബസ്മതി റൈസ് ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ചൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു 1 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബിരിയാണിക്കുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞതാണ്, അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റിയിട്ട് അതേ പാനിലോട്ട് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മീനൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിക്കണം. അപ്പോൾ ഒരു മീനൊരു 15 മിനിറ്റ് ഒക്കെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രം മതി. മീൻ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മീൻ ഇവിടെ രണ്ടും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കൊരു പ്രഷർ കുക്കർ എടുത്ത് അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു സവാള അതുപോലെ തന്നെ ഒരു തക്കാളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ സവാള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. ശേഷം നമുക്ക് ഒരു 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറിവേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഫിഷ് മസാല, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാലയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 1/2 കുക്കിലാണ് ഞാനിതിവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബിരിയാണിക്ക് ദമ്മ് ചെയ്യണ പോലെ തന്നെ അരി ചോറിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും
കുറച്ച് ഗരം മസാലയും ഉപ്പി ചേർത്ത സവാളയും ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് ചോറിട്ട് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ മുഴുവനായിട്ട് ചോറൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ചുകൂടെ മൂപ്പിച്ചെടുത്ത സവാളയും അതുപോലെ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് കറിവേപ്പിലയും അതുപോലെ തന്നെ ഗരം മസാലയും കൂടെ തന്നെ പുതിനയിലയുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് നമുക്ക് തയ്യാറാക്കാനായിട്ട്. പിന്നെ ഞാനിവിടെ മല്ലിയില ചേർത്തിട്ടില്ല. കറിവേപ്പിലയും അതുപോലെ തന്നെ പുതിനയിലയും മാത്രമാണ് നമ്മുടെ ഒരു ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി ഇവിടെ കിട്ടിയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഫിഷ് ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി കൂടിയാണിത്. ഞാനിവിടെ റൈസൊക്കെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.